ആറ് കാര്യങ്ങളാണ് നമ്മളൊന്ന് പഠിക്കുന്നത്. ആറ് കാര്യങ്ങൾ, ആ ആറ് കാര്യങ്ങൾ നിരന്തരം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാത് ദിവസത്തെ പാപം അങ്ങനെ കഴുകിക്കളയാണ് നമ്മൾ, കേട്ടോ. അതാത് ദിവസത്തെ പാപം കഴുകിക്കളയാണ്, പുതിയ ഒന്നും പഠിക്കാനില്ല. ഈ ആറ് കാര്യങ്ങളുടെ പ്രത്യേകത, ഈ ആറ് കാര്യങ്ങളും ചിലപ്പോ പാപമോചനത്തിനുള്ള വഴിയാണ് എന്നുള്ളത് നമുക്ക് പുതിയ അറിവായിരിക്കും. എന്നാൽ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാത്തതോ പറയാത്തതോ ഒന്നുമല്ല. അതിലൊന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കുട്ടിനെ തൊട്ടിലാട്ടാനും കാലിഗ്രാഫിയിൽ എഴുതി വെക്കാനും അല്ലെ അലക്ഷ്യമായി ചൊല്ലാനും മാത്രമുള്ളതാണ് സമുദായത്തിന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത ഒരു പവർഫുൾ ടൂളാണത്, ഒരു പവർഫുൾ ടൂളാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അജമികളെ അതിജയിക്കുന്ന, അറബികളെ കീഴ്പ്പെടുത്തുന്ന ശബ്ദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കീഴ്പ്പെടുത്തിയില്ലേ, കീഴ്പ്പെടുത്തിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജ്യോതിശാസ്ത്ര നിരീക്ഷണം നടത്തിയിരുന്ന അറേബ്യൻ ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ, പിന്നെ ഇസ്ലാമിക് സ്പെയിനിലെ ശാസ്ത്രജ്ഞന്മാർ, അവര് ആസ്ട്രോ ലാബുകൾ ഉണ്ടാക്കി ആകാശത്തെ നക്ഷത്രത്തിന്റെ സഞ്ചാരപഥത്തെയും ഉദയത്തെയും അസ്തമയത്തെയും ഗ്രഹങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി. യൂറോപ്യൻ പിന്നെ മുസ്ലിം സ്പെയിന് കീഴടക്കിയപ്പോ ആസ്ട്രോലാബിലെ ഉപകരണങ്ങൾ കണ്ടിട്ട് ഇന്ന് എന്തിനും യൂറോപ്പിലേക്ക് നോക്കണം എന്ന് പറയുന്നവരോടുകൂടിയാണ് പറയുന്നത്. അവരിതൊക്കെ അലങ്കാരത്തിന് വേണ്ടി ചുമരിൽ തൂക്കുന്ന സാധനങ്ങളാണെന്നാ വിചാരിച്ച്, ഈ മെഷീൻസ് കണ്ടിട്ട് നേരെ കൊണ്ടേറ്റ് യൂറോപ്പിലെ കൊട്ടാരത്തിൽ തൂക്കിയിട്ടു. വെറുതെ തള്ളിവിടണല്ല, യൂറോപ്പിലെ കൊട്ടാരത്തിൽ തൂക്കിയിട്ടതിന്റെ ചിത്രങ്ങൾ ചരിത്രത്തിന്റെ മുന്നിൽ ഇസ്ലാമിന്റെ പ്രതീകവും ഇസ്ലാമിന്റെ ആത്മാഭിമാനവുമായി നമുക്ക് മുന്നിലുണ്ട്. കേരളം മുഴുവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇത്തരം ചില സേവനങ്ങൾ, ജനകീയ വിചാരണ എന്ന് പറഞ്ഞ പരിപാടി പാലക്കാട് നടന്നു, ഇന്നിതാ പിന്നെ എടവണ്ണപ്പാറയിൽ നടക്കുന്നു. എന്താ, പച്ചക്ക് അങ്ങനെ ഇൻഫീരിയോറിറ്റി ബാധിച്ച്, അപകർഷബോധം ബാധിച്ച് പിന്നിലേക്ക് വരേണ്ടവനല്ല വിശ്വാസിയെന്നും പ്രതാപപൂർണമായൊരു ഇന്നലെയുണ്ടെന്നും ഉറക്കെ പറയണം, ഉയർന്നു വരണം. മുസ്ലിം സമുദായത്തിൽ നിന്ന് ആളുകൾ, ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയണേ. ആറ് കാര്യത്തിൽ ഒന്നെന്താ, അബൂദർ ഗഫർ പറയണേ, പുൽത്തു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഔസിനി നബി എനിക്കൊരു ഉപദേശം തരി. അങ്ങനെയാണ് അവരൊക്കെ. നബിനൊന്ന് ഒഴിഞ്ഞു കിട്ടിയാ അപ്പൊ എന്തെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും കേട്ടോ. കാരണം റസൂലുള്ള പറയുന്ന സാധനം ഒരാൾക്ക് പറഞ്ഞെടുത്ത സാധനം റെക്കോർഡ് ചെയ്ത് ഐക്ലൗഡുകളിലും ഡ്രൈവുകളിലും വാട്സാപ്പിലും ക്ലിപ്പുകളിലും യൂട്യൂബിലും ഒന്നും ഇല്ലല്ലോ. അവര് തലയിൽ സേവ് ചെയ്യും, എന്നിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുക്കും, ഇദ അമിൽത സയ്യഅത്തൻ ഫതുബിഅഹാ ഹസനത്തൻ നീ വല്ല തിന്മയും ചെയ്താൽ നീ ഉടനെ നന്മ ചെയ്യണം. അപ്പൊ പാപം പൊറുക്കാനുള്ള വഴി എന്താ, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയ ഉടനെ നന്മ ചെയ്യണം. തംഹുഹ അബദി അല്ലാഹു തുമൈക്കും ഇന്നൽ ഹസനാത് തുദ്ഹിബുന സയ്യആത്. നന്മകൾ അത് തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്. സഹോദരന്മാരെ, വളരെ എളുപ്പമാണ്. നമ്മള് വീട്ടിൽ കുറച്ച് ബഹളം ഉണ്ടാക്കി, ഭർത്താവിനോടൊന്ന് ചൂടായി, ഭാര്യയോടൊന്ന് തട്ടിക്കയറി, വാപ്പാനെടുത്ത് സംസാരിച്ചപ്പോ സംസാരം ഒന്ന് പഴിച്ചു, നമ്മളെ ക്ലാസ് റൂമിൽ പോയിട്ട് ഇന്നത്തെ പീരീഡ് അവലോകനം നടത്തി നോക്കിയപ്പോ മര്യാദക്ക് പണിയെടുത്തിട്ടില്ല എന്ന് തോന്നി അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് തെറ്റായ ഒന്നിലേക്ക് ഉടക്കി നമുക്ക് അവിടെ ഒരു അസ്തഗ്ഫിറുള്ള പറയാം, ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിക്കാം. അമ്മയുടെ അടുത്തുനിന്ന് പോയി, ഒരു രോഗിയായി കിടക്കണം, തൊട്ടപ്പുറത്തെ വീട്ടിൽ അമ്മയുണ്ട്, ഒരു അഞ്ചു മിനിറ്റ് ഇരുന്ന് ഓല കൈയിനൊക്കെ ഒന്ന് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു പോരട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ അബൂദർ ഗഫാരിക്ക് ഒരു സംശയം, അബൂദർ ഗഫാരി ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആളാണ് കേട്ടോ. ഒരുപാട് ഹദീസുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നമ്മളെ വിഷയം മാറിപ്പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉടനെ അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് അമിനൽ ഹസനാത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഹസനാത്തിൽ ഉണ്ടോ നബിയോ എന്ന് ചോദിച്ചു. റസൂൽ തന്നെ മറുപടി എന്തറിയോ, ഹിയ അഫ്ളുൽ ഹസനാത്ത്, ഹസനാത്തുകളിൽ ഏറ്റവും മുന്തിയ സാധനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അമ്മായിന്റെ അടുത്ത് കിട്ടുന്ന എത്തുന്നതിന് മുമ്പ് ചില ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ വാക്ക് അച്ഛനെ പറ്റിപ്പോയി. പടച്ചോൻ പുറത്തു തരും, മനുഷ്യന്റെ മാരിയല്ല, അതെടുത്തക്കൂല, പടച്ചോൻ പുറത്തു തരും അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതാല 100 ആളുകളെ കൊന്ന വ്യക്തിക്ക് പാപമോചനം നടത്തിയ കാര്യം എന്തിനാ പഠിപ്പിച്ചെന്ന്, മൗലൂദിന്റെ ഇട കയ്യിൽ വെച്ച് സങ്കടപ്പെടണോന് വേണ്ടിയിട്ട് അത് പഠിപ്പിച്ചെന്ന്. എന്താ മൗലൂദിന്റെ ഇട കയ്യിൽ വെച്ചിട്ട് പറയണത്, ഇർതകബ്തു അലൽ ഖതാ غير حسر وعدد لك اشكو فيه يا سيدي خير النبي. ലോകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ നബിയെ പാപങ്ങൾ വല്ലാതെ ചെയ്തു പോയി നബിയെ, പാപങ്ങളുടെ വാഹനത്തിൽ ഏറിപ്പോയി നബിയെ പുറത്തു തരണേ. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതോ, ഞാൻ അള്ളാഹിനോട് ദിവസവും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 വട്ടം പറയുന്നുണ്ട്.
ഒന്നും കൂടി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് പറയിച്ചു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. എന്താ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചാ ഞാൻ ഉത്തരം നൽകും, ചോദിച്ചാ ഞാൻ ഉത്തരം നൽകും, ചോദിക്കാത്തതാണ് പ്രശ്നം അല്ലേ? അപ്പൊ സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാണ്ട് ഉറപ്പിച്ചോളി, അതിന് എന്ത് നഷ്ടം വന്നാലും സഹിച്ചോളി. ഉമ്മാക്കിഷ്ടാണില്ല, വാപ്പാക്കിഷ്ടാണില്ല, കുടുംബത്തിൽ പ്രശ്നമാണ്, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ നമ്മൾ ഒറ്റക്ക് നിൽക്കേണ്ടി വരികയാണ്, നിലപാടെടുക്കേണ്ടി വരികയാണ്, കൽബിനൊക്കെ പടച്ചില്ലാന്ന് പറഞ്ഞു. ഇവിടെ നമ്മള് പള്ളിയിൽ പങ്കെടുക്കുന്ന ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു, വലിയ ഖുത്വ കേട്ട് പോകുമ്പോ ഒന്ന് ഉഷാറാണെന്നൊക്കെ വിചാരിക്കും, പിന്നെ നിലപാടെടുക്കേണ്ട ഒരു സ്ഥലത്തിനെത്തുമ്പോ ഇലാഹറത്തിന്റെ ദുആണ് കേൾക്കുമ്പോ കൈ ഇങ്ങനെ പൊങ്ങും, കൈ താത്തുമ്പോ ഓരോരുത്തർ ഇങ്ങനെ നോക്കുമ്പോ വല്ലാത്തൊരു പേടിയാണെന്നാണ് കേട്ടോ. കുറച്ച് പേടിന്റെ ആവശ്യമല്ല. ഞാൻ 50 കൊല്ലം, ഒരു മഹാപണ്ഡിതൻ പറയണേ, ഞാൻ 50 കൊല്ലം ജീവിച്ചു, 50 കൊല്ലം എനിക്ക് ഇബാദത്തിന്റെയും ദീനിന്റെയും രുചി കിട്ടിയതല്ല, പക്ഷേ ഞാൻ സത്യത്തിൽ മനസ്സിലാക്കിയ നിലപാടിന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയ ആദ്യത്തെ ദിവസം എനിക്ക് അതിന്റെ ഒരു ലദ്ദത്ത്, അതിന്റെ ഒരു രുചി എനിക്ക് കിട്ടിയതാണ്. രുചി കിട്ടും. ഉരുണ്ട കണ്ണുകളും തുറിച്ചു നോട്ടങ്ങളും കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളൊക്കെ അതിനൊക്കെ അതിർത്തിയുണ്ട്, പരമാവധി മീസാൻ കല്ലിന്റെ താഴെ എത്തുന്നത് വരെ, പക്ഷേ അവിടെ സുഖിച്ചു കിടക്ക. നിലപാടിനാണ് സമ്മാനം സഹോദരങ്ങളെ, നിലപാടിനാണ് സമ്മാനം. നിങ്ങൾക്കറിയോ പ്രവാചകന്റെ അടുത്ത് ഒരു മനുഷ്യൻ കുതിച്ചോടിയെത്തി, എവിടുന്നോ കേട്ടു റസൂലിനെ കുറിച്ച്, ഏതോ അറേബ്യൻ ഉൾഗ്രാമത്തിലേക്ക് ഇസ്ലാം ഇങ്ങനെ എത്തിത്തുടങ്ങുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ഇസ്ലാം എത്തിയ ദിവസം അവിടെ ചെന്ന സ്വഹാബി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ, എവിടെ പോയാലും നബിനെ കാണാന്ന് ചോദിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ നബിനെ എവിടെ പോയാലും കാണാന്ന് ചോദിച്ചു, പറഞ്ഞു കൊടുത്തു. അങ്ങ് മദീനയിലാണ്. യസ്രിബ് ലക്ഷ്യമാക്കി കുതിച്ചു പുറപ്പെട്ടു. വന്നപ്പോ ആൾക്കൂട്ടത്തിൽ നിന്ന് വേർതിരിച്ചറിയാവുന്ന വേഷമൊന്നും പ്രവാചകനില്ല. ആരാ മുഹമ്മദ് എന്ന് ചോദിച്ചു. ഞാനാണെന്ന് റസൂൽ ഒട്ടകപ്പുറത്തിരുന്ന് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞെടുത്തു. പറയാനുള്ളത് എന്താന്ന് പറഞ്ഞെടുത്തു. അയാളത് ഇങ്ങനെ കേട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് ചൊല്ലിയതും വീണൻ മരിച്ചു, സ്പോട്ടിലാണ് മരിച്ചു. സ്വഹാബത്ത് പ്രവാചകൻ ഇങ്ങനെ നോക്കി മരണം ഉറപ്പായി എന്ന് കണ്ടപ്പോ, അപ്പല്ലേ കേൾക്കണങ്ങള്, നബിന്റെ നെറ്റി ഇങ്ങനെ വിയർക്കാൻ തുടങ്ങി, മുഖം ഇങ്ങനെ തുടുക്കാൻ തുടങ്ങി, പിൻ ഡ്രോപ്പ് സൈലൻസ്, സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. ജിബ്രീൽ വരികയാണ്, അവർക്കറിയാം, അവർ കാണൂല, റസൂലിനെ കാണൂ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പട്ടിണി കിടന്നാണ്, സത്യത്തെ തേടി പട്ടിണി കിടന്ന യാത്രയിൽ വിശന്നാണ് അയാൾ മരിച്ചത്. ഒരു റുക്ഊ പോലും ചെയ്യാതെ അയാൾ സ്വർഗത്ത് പോയി. അപ്പൊ ദിക്റില്ല, ദുആ ഇല്ല, ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. നിലപാടിനാണ് അവിടെ സ്വർഗം. അയാൾക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആത്മാവിന് ഭക്ഷണം കൊടുക്കുന്ന ഞാൻ കാണുന്നുണ്ട്. നിലപാടെടുത്തോളൂ കേട്ടോ, കാത്തുകണ്ട. ലാ ഇലാഹ ഇല്ലല്ലാ പാപമുക്തമായ ജീവിതത്തിന്റെ ഒന്നാമത്തെ വഴി ലാ ഇലാഹ ഇല്ലല്ലാ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ നമ്മൾ ആൾക്കാർ എണ്ണം വെക്കും, 70,000 എണ്ണം നിശ്ചയിച്ചു തന്നീ എണ്ണം വെച്ചാൽ മതി, കാരണം അത് വഹയിന്റെ എണ്ണം നിശ്ചയിക്കല, നമ്മളെ എണ്ണം നിശ്ചയിക്കലല്ല, മനസ്സിലായല്ലേ? അള്ള എണ്ണം നിശ്ചയിച്ച, അല്ലാത്തത് അങ്ങനെ ചൊല്ലുക. നമ്മൾ ബൈക്കിൽ എങ്ങനെ യാത്രയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഇഷ്ടം പോലെ ചൊല്ല, നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കി തരുമത്, ഒരു സംശയമല്ല. ഇനി സഹോദരന്മാരെ, ഒന്നുകൂടി പറയാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രമല്ല, അപ്പൊ അള്ള എല്ലാവരും പരിഗണിക്കും, ഹിഫ്ളവനും ഇല്ലാത്തവനൊക്കെ പരിഗണിക്കും, പാപ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഒരു അഡീഷണൽ ആയിട്ട് ഒരു വാചകം കൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഫീ യൗമി മിഅത്ത മറ. ഒരു വ്യക്തി 100 വട്ടത് പറഞ്ഞാൽ അല്ലേ, ഇത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളിൽ പെട്ടതാണ്, ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലാ എന്നുള്ളത്. ഈ ദിക്റ് നമുക്ക് അറിയാത്തതൊന്നുമല്ല, ഇത് 100 വട്ടം ചൊല്ല ചെല്ലാനുള്ള വഴി എന്താ, ജീവിതത്തിലെ ഒരു സ്ഥിരം സമയത്തേക്ക് ഇത് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. ഞാൻ ഇവിടുന്ന് ജോലി സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. യുഹ്യി വയുമീത് ഉണ്ട്, അത് സുബഹിന്റെയും ഇശാഇന്റെയും ഒക്കെ ശേഷമുള്ള ദിക്റുകളിൽ ഉൾപ്പെടുത്തി പ്രവാചകൻ പഠിപ്പിച്ചത്. അത് അവിടെ ചൊല്ല, എന്താണോ എവിടെയാണോ ചൊല്ലാൻ പഠിപ്പിച്ചത് അത് ചെയ്യുക. നമ്മളെ പാടത്ത് നമ്മൾ വാഴ വെച്ച പറിച്ചിട്ട് ഒരാൾ പൂള വെച്ചാൽ നമുക്ക് പറ്റുമോ? അള്ളാന്റെ ദീനിൽ അള്ള ഉണ്ടാക്കിയത് എടുത്താൽ മതി, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പോകാൻ നമ്മൾ നിൽക്കേണ്ടതില്ല. അങ്ങനെ
ഒരു വ്യക്തി ഇത് ചെയ്താല് 100 വട്ടം ഡെയിലി ഇത് ചെയ്താൽ എന്താ എന്റെ എന്റെ പ്രതിഫലം എന്നറിയോ? കാനത്തു ലഹു അദല അശ്രി രിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ച കൂലിയുണ്ട്. വകുതിബത്തു ലഹു മിഅത്തു ഹസനത്തിൻ, അവന് 100 നന്മകൾ എഴുതും. വമുഹീത്തു അൻഹു മിഅത്തു സയ്യഅത്തിൻ, 100 പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും. വകാനത്തു ലഹു ഹിർസം മിന ശയാത്തിൻ, അവിടെ തീർന്നില്ല, ശൈത്താനിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് ആ ദിവസം മുഴുവൻ. ഹത്താ യുംസിയ, വൈകുന്നേരം വരെ, രാവിലെ ചൊല്ലിയ വൈകുന്നേരം വരെ. വലം ഇത്തിയഹദുൻ ബിഅഫ്ള മിമ്മാ ജാഅ ബിഹി ഇല്ലാഹദുൻ അമിൽ അക്തറ മിൻ ദാലിക്, ഒരു വ്യക്തി ചെയ്തതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനയായി അത് മാറുകയും ചെയ്യും എന്നാണ്. അപ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ശീലാക്കണീന് പാപം പുറത്തു കിട്ടും, പിന്നെ പിശാചിൽ നിന്ന് സംരക്ഷണം കിട്ടും, 10 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ പുണ്യം കിട്ടും അല്ലെ. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ വഴി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ജീവിതത്തിൽ ശീലമാക്കുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല രണ്ടാമത്തെ കാര്യം എന്താ പറയുക, നമസ്കാര ശേഷമുള്ള ദിക്കുറുകൾ ചൊല്ലുക എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ സബ്ബഹല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ സലാസൻ വസലാസീൻ, ഒരാൾ 33 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലി, വഹമിദല്ലാഹ സലാസൻ വസലാസീൻ 30 വട്ടം, ഒരാൾ അൽഹംദുലില്ലാഹ് ചൊല്ലി, വകബ്ബറല്ലാഹ സലാസൻ വസലാസീൻ തക്ബീർ 33 വട്ടം ചൊല്ലി, ഫതിൽക തിസ്അത്തുൻ വതിസ്ഊൻ, അത് 99 ആയി. ഇനി 100 പൂർത്തീകരിക്കാൻ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് എന്ന് ചൊല്ലിയാൽ, വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പൂർത്തിയാക്കി ചൊല്ലിയാൽ, ഗുഫിറത്ത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി, കടലിലെ കുമിളകൾക്ക് തുല്യം പാപം ചെയ്തവനാണെങ്കിലും പാപം അല്ലാഹു പൊറുക്കും. അതുകൊണ്ട് ഞാൻ ചോദിച്ചാ പടച്ചോൻ പൊറുക്കോ, ഞാൻ ചോദിച്ചാ കിട്ടോ എന്ന് വിചാരിച്ചിട്ട് വേറെ വിട്ടുക്കും പോണ്ട ഒരു കാര്യം വിശ്വസിക്കില്ല. അല്ലാഹു പറയണത്, അല്ലാഹു പറയണത് അല്ലേ, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാത്തൊരു ആയത്താണ്, മനുഷ്യനെ നാമാണ് പടച്ചത്, കാണാൻ കഴിയാത്ത സൂക്ഷ്മ ഗണങ്ങളിൽ നിന്ന്, അണ്ടബീജ സംഘനലത്തിൽ നിന്ന്, അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി യാത്ര നടത്തി ഗർഭപാത്രത്തിലെ 3 ഇരുട്ടുകളെ ഇരുട്ടറകളെ അതിജീവിച്ച് മനുഷ്യ കുഞ്ഞായി പിറക്കുന്ന പ്രക്രിയ നിർവഹിച്ചു കൊടുത്തത് ഞാനാണ്. എനിക്കറിയാം അവൻ്റെ മനസ്സിലെ സംഘർഷങ്ങളൊക്കെ, അവൻ്റെ മനസ്സിലെ വേദനകളൊക്കെ, അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം എന്നാണ്. അതുകൊണ്ട് അവൻ എന്നോട് പ്രാർത്ഥിച്ചോട്ടെ, അവൻ എൻ്റെ സമീപസ്ഥനാണ്, അവൻ ഞാൻ അവൻ്റെ സമീപസ്ഥനാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അപ്പൊ രണ്ടാമത് പറഞ്ഞല്ലോ, നിസ്കാര ശേഷമുള്ള ഈ വിക്രുകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു പാപങ്ങൾ പുറത്തു തരും. ഇനി മൂന്നാമത്തത്, സുബ്ഹാനല്ലാഹി വബിഹംദി, ഒരു വ്യക്തി സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് എല്ലാ ദിവസവും ചൊല്ലുകയാണ്, നിരന്തരമായി ചൊല്ലുകയാണ്. അങ്ങനെ ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് പുറത്തു കിട്ടുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഖാല ഹീന യുസ്ബിഹു ഹീന യുംസി, രാവിലെയും വൈകുന്നേരം ഒരു വ്യക്തി ചൊല്ലുകയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലുകയാണ് മിഅത്ത മറ, 100 വട്ടം. ഗുഫിറത്ത് ഖതായാഹു വഇൻ കാന മിസ്ല സബദിൽ ബഹരി, കടലിലെ കുമിളകൾക്ക് തുല്യമാണെങ്കിലും അള്ളാഹു അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കും. അപ്പൊ പാപങ്ങൾ കഴുകിക്കളയാനുള്ള വഴിയായി ഇസ്ലാം പഠിപ്പിച്ചത് ഇതൊക്കെയാണ്. ഇങ്ങനത്തെ ദിക്റുകളും പ്രാർത്ഥനകളും ദുആകളുമാണ്. ദിക്റുകൾ 1000 കണക്കിന് ഇസ്ലാമിലുണ്ട്, പക്ഷെ ഇതൊന്നും ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവില്ല, വലിയ ഏടുണ്ടാവും. 333 വക, 666 വക, ഇതില് കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഒരിക്കൽ പോലും സ്വഹാബത്ത് കാണാത്ത ദിക്റുകളായിരിക്കും ചൊല്ലുക. അത് ഹിഫ്ലാക്കാൻ കഴിയൂല, അത് ഒരാൾക്ക് ചൊല്ലിക്കൊടുക്കാനേ കഴിയുള്ളൂ, ഇടക്കിടക്ക് ആമീം പറയാനേ പൊതുസമൂഹത്തിന് പറ്റുള്ളൂ. ഇസ്ലാമിൽ അങ്ങനെയല്ല. പ്രവാചകൻ നീണ്ട പ്രാർത്ഥന, സ്റ്റോപ്പ് കിട്ടുന്നോടത്തൊക്കെ ആളുകൾ ആമീൻ, അങ്ങനത്തെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ വളരെ കൃത്യമായി വ്യക്തികൾക്ക് ഹിഫ്ലാക്കാവുന്ന ദുആകളെ വന്നിട്ടുള്ളൂ. ഇനി നോക്കൂ നിങ്ങൾ, നാലാമത്തത് എന്താ അറിയോ, മുസ്ലിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് നടത്തുക, ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. അതൊരു വലിയ പുണ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിൻ്റെ ഒരു ഇടപെടലാണത്. നമ്മളൊരാളെ കൈ പിടിച്ച് ഒന്ന് വർത്താനം പറയുന്ന സ്ഥിരം രീതി ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു ഒരു ഉഷാറുണ്ടാവും. മറ്റേന്താ, ഓന്താ ഞാൻ കണ്ടിട്ട് ശരിക്കും മൈൻഡ് ചെയ്യാതെ പോയത്, ഞാനിപ്പോൾ മിഞ്ഞാന്നല്ല ആശുപത്രിയിൽ നിന്ന് വന്ന്, ഇയാളെ നമ്മളെ ആശുപത്രിയിൽ ആയത് തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല, എന്തപ്പോ അങ്ങനെ അല്ലേ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് പൊതുവേ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പരസ്പരം മുസാഫാത്ത് ചെയ്യണതും സലാം പറയണതിനൊക്കെ
വിലക്കേർപ്പെടുത്തുന്ന ചില ആളുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ സമൂഹത്ത് കാണും. അവരിതൊന്നും മനസ്സിലാക്കണില്ല. നോക്കൂ നിങ്ങൾ, ബറാബിൻ ഹാസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കണേ, മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി, രണ്ട് മുസ്ലിങ്ങൾ കണ്ടുമുട്ടുന്നു, ഫയതസാഫഹാനി, അവർ മുസാഫഹത്ത് നടത്തുന്നു, ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യഖ്തരിഖ, അവർ പിരിഞ്ഞു പോണിന്റെ മുമ്പ് അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. വേറെ ഹദീസിൽ കാണാം, എന്തറിയോ, ഇങ്ങനെ ഷെയ്ക്കാൻ്റെ ചെയ്യുമ്പോൾ സംഭവിക്കണം എന്താ, ഈ മരത്തിലെ ഇല ഇങ്ങനെ ഉണങ്ങിയിട്ട് താഴേക്ക് വീഴൂലേ, അതേപോലെയാണ് പാപങ്ങൾ കൊഴിഞ്ഞു വീഴുക എന്ന്. വളരെ ചെറിയ ശ്രദ്ധകൾ കൊണ്ട് നമ്മൾ ഷെയ്ക്കാൻ്റെ കൊടുക്കണ്ട, പക്ഷെ ഇങ്ങനത്തെ ഒരു നിയത്തൊന്നുമില്ല. ഇന്ന് നമ്മൾ അവർക്ക് ഒരാൾക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് നമ്മൾ പറയണം, ഞാനിന്ന് ഖുത്ബയിൽ കേട്ടൊരു കാര്യമാണ്, നമുക്ക് ഇതുകൊണ്ട് നമ്മളെ പാപങ്ങൾ പുറത്തു കിട്ടും. ചിലപ്പോൾ അത് അട്ടുത്തരൊക്കെ പറയും, ഓരോരുത്തർ അവരുടെ നിലവാരം അനുസരിച്ച് പറയും, പറഞ്ഞോട്ടെ കേട്ടോ, പറഞ്ഞോട്ടെ, അതിന് കുഴപ്പമില്ല. നമ്മളൊരു എൽമ കൈമാറുക, നമ്മളെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു നിലപാടുണ്ടാകുക. മറ്റൊരു കാര്യം എന്താ അറിയോ, അഞ്ചാമത്തെ കാര്യം, വുളു പൂർണ്ണമായി എടുക്കണ ആൾക്ക് എന്നാണ് ഹദീസ്. നമുക്ക് ഇങ്ങനെ വായിക്കാം, റസൂലുള്ളാഹി സ്വല്ലം തങ്ങളുടെ ജീവിതം പറയണം, ഇദാ തവല്ല അൽ അബ്ദു അൽ മുഅ്മിൻ, ഒരു വിശ്വാസി, ഫതമല്ല ഖറജത്തുൽ ഖതായ, അയാൾ വായിൽ വെള്ളം കൊപ്പളിക്കുമ്പോൾ പാപങ്ങൾ പോകും, മിൻഫിഹി, അവൻ്റെ വായിൽ അവൻ വെള്ളം കൊപ്പളിക്കുമ്പോൾ, ഫൈദസ്തൻസറ, മൂക്കിൽ വെള്ളം കയറ്റുമ്പോൾ, ഖറജത്തുൽ ഖതായ, അവൻ്റെ പാപങ്ങൾ അവൻ്റെ അടുത്ത് പോകും, മുഖം കഴുകുമ്പോഴും പോകും. അതുപോലെ തന്നെ അവൻ്റെ കണ്ണിൻ്റെ പോളകൾ, അശ്ഫാരി ഐനൈഹി, കണ്ണിൻ്റെ പോളകൾ അവിടെ കഴുകുമ്പോൾ അവിടുന്നും പാപം പോകും, ഫൈദ ഗസല യദൈഹി, കൈകൾ രണ്ടും കഴുകുമ്പോൾ, മുട്ടുവരെ കഴുകുമ്പോൾ അപ്പോഴും അവൻ്റെ പാപങ്ങൾ പോകും, ഫൈദ മസാബി റസീ, തല തടവുമ്പോൾ, ഖറജത്തുൽ ഖതായാ, പാപം അവിടെ നിന്നും പോകും, ചെവി തടവുമ്പോൾ അവിടെ നിന്നും പോകും, ഫൈദ ഗസല റിജ്ലൈഹി, അവൻ്റെ കാലുകൾ കഴുകുമ്പോൾ അവിടെയും അവന് പാപങ്ങൾ കഴുകിക്കളയുകയാണ്, അവൻ്റെ നഖത്തിൻ്റെ ഉള്ളൊക്കെ സൂക്ഷിച്ച് കഴുകുമ്പോൾ, കാല് ശ്രദ്ധിച്ച് കഴുകുമ്പോൾ അവിടെയും പാപങ്ങൾ പോവുകയാണ്, കാന മശീഹു ഇലൽ മസ്ജിദ് വസലാത്തുഹു, അവൻ്റെ നിസ്കാരത്തിലേക്കുള്ള നടത്തം, ഈ കാര്യങ്ങളിലൊക്കെ അവൻ്റെ പാപങ്ങൾ നഷ്ടപ്പെട്ടു പോകണമെന്ന്. പക്ഷെ എത്ര ഒലുവിൻ്റെ മുമ്പ് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, പഠിച്ചോനെ, ഇതിൻ്റെ പാപം കളയുടെ ഒരു കാര്യമാണ്, നമ്മൾ എത്ര ഒലുവിൻ്റെ മുമ്പ് ചിന്തിച്ചിട്ടുണ്ടാവും, ആയുസ് എത്ര കഴിഞ്ഞുപോയി സഹോദരന്മാരെ, ആയുസ് എത്ര കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക് മനസ്സിലാകണ ഭാഷയിലും അവർക്ക് തിരിയണ രീതിയിലും ആകണം എന്ത് ഉപദേശം എന്ന് പറയുന്നത്. ഓരോ വെള്ളിയാഴ്ചയും സ്വഹാബത്ത് വന്നിട്ട് ഓരോ ആവേശങ്ങൾ നെഞ്ചിൻ കൂട്ടിലേക്ക് എടുത്തുവെച്ചിട്ടാണ് പോയത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, തിരമാലകൾ അലതല്ലുന്ന മഹാസമുദ്രത്തിലേക്ക് അവരവരുടെ കൈകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കൊച്ചു കെട്ടുവെള്ളം വെച്ചിട്ട് അവർ യാത്ര പുറപ്പെടുകയാണ്. വീട്ടിൽ കുടുംബങ്ങളുണ്ട്, ബാക്കിയൊക്കെ ഉണ്ട്, ഇനി ഇങ്ങോട്ട് വരുമോന്ന് തിരിച്ചറിയില്ല. എല്ലാവരോടും യാത്ര ചോദിച്ച് പ്രവാചകനെ ഏൽപ്പിച്ച് ദൗത്യയിട്ട് മാലിക് ദിനാറത് തന്നെ പോകുന്നൊരവസ്ഥ ആലോചിച്ചു. നിങ്ങൾ കടൽ ഇതിലേറെ ഭീകരമായിരിക്കും അന്ന്, അവരെ തീരങ്ങളിൽ നിന്ന് മാടി വിളിക്കുന്ന ലൈറ്റ് ഹൗസുകളോ, അവരുടെ ഈ കൊച്ചു കെട്ടുവെള്ളം തകർന്നാൽ അവർക്ക് കയറാനുള്ള ലൈഫ് ജാക്കറ്റുകളോ. സഹോദരന്മാരെ ചിന്തിച്ചു നോക്ക്, അവരുടെ വെള്ളം തണുത്തുറഞ്ഞു പോയാൽ ചൂടാക്കാനുള്ള ഹീറ്ററുകളോ, ചൂടായി പതച്ചു പോയാൽ തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളോ, അവരുടെ കെട്ടുവെള്ളങ്ങൾക്ക് മേലൊരു മേൽക്കൂരയോ ഒന്നുമില്ല. മഴയും കാറ്റും ഇടിയും വരുമ്പോൾ ആകാശത്ത് മേഘക്യൂറുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ, തസ്ബീഹിന്റെ തക്ബീറിന്റെ തഹ്ലീലിന്റെ മന്ത്രധ്വനികൾ കൊണ്ട് തവക്കൂലാക്കി മുന്നോട്ട് പോവുകയാണ്, തിരമാലകൾ അവരെ എടുത്തെറിയുമ്പോൾ, വീണ്ടും ആഴികളിലേക്ക് അവർ ആണ്ടിറങ്ങുമ്പോൾ, ലക്ഷ്യം കാണുമോ എന്നറിയാതിരിക്കുമ്പോൾ, തവക്കുലിന്റെ കരുത്തിൽ അവർക്ക് പെട്രോൾ കൊണ്ടോടുന്ന എഞ്ചിനുകളില്ല, അവരവരുടെ കൈകൾ കൊണ്ട് പങ്കായം തുഴഞ്ഞിട്ട് വേണം. എന്തുകൊണ്ടാണ് സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി വിലയിരുത്താൻ പറ്റണം. ഇതാ കാര്യം, എന്താ, അവര് ഉറച്ച മാനസികാവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു, ഈ തക്ബീറിന്റെയും തസ്ബീഹിന്റെയും ഒക്കെ അല്ലേ. അപ്പൊ ഇവിടെ ഉദു ചെയ്യുമ്പോൾ ആ ഉദു കൊണ്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്ന നേട്ടത്തിലൊന്നാണെന്ത്, പാപങ്ങൾ പുറത്തു കിട്ടുന്നു എന്നത്. ഇനി ആറാമത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ പോയാൽ, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. സമയത്ത് റസൂലുള്ളാഹി ഒരാൾ നിസ്കാരത്തിന് വേണ്ടി ഉദു ചെയ്തു, ഉദു ശരിയാക്കി ശരിക്കും വൃത്തിക്ക് ചെയ്തു,
നിസ്കാരത്തിലേക്ക് അവൻ നടന്നുപോയി. ജനങ്ങളുടെ കൂടെ നിസ്കരിച്ചു, അല്ലെങ്കിൽ ജമാഅത്തിന്റെ കൂടെ നിസ്കരിച്ചു, മസ്ജിദ് അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിച്ചു. ഗഫറല്ലാഹു ലഹു ദുനൂബഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. സാധാരണ പള്ളികളിലൊക്കെ കാണുന്ന ജമാഅത്തിന്റെ സമയം കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ വരുന്ന ഓരോരുത്തർ ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ നിസ്കരിക്കണം. ആരുമൊന്നോ നിസ്കാരം ഫർള് നിസ്കാരം ജമാഅത്തായിട്ടല്ലാതല്ല. റുക്കു ഇല്ലാത്ത നിസ്കാരം ഉണ്ടോ? അതേമാതിരി ഒരു നിബന്ധനയാണ്, ജമാഅത്തായിട്ടേ നിസ്കാരം ഉള്ളൂ. അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അതൊരിക്കലും ഒരു ബാധ്യതയെന്ന് നമുക്ക് തോന്നൂല. നമുക്കത് പറ്റും സഹോദരന്മാരെ, പാപങ്ങൾ പുറത്തു കിട്ടുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സൃഷ്ടാവായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേയെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പഠനം എന്നത് ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടാകേണ്ട ഒന്നാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിന്ന്, ഓരോ വിശ്വാസിക്കും വിശ്വാസിനിക്കും വിജ്ഞാനം തേടൽ ഫർളാണെന്ന്, വിജ്ഞാനം തേടി അത് മനസ്സിലാക്കി മുന്നോട്ട് പോകൽ ഫർളാണ് എന്ന് കൃത്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കണം. ഇന്നിപ്പോ നമ്മൾ ഉപയോഗിച്ചു 6 പോയിന്റുകൾ നമ്മൾ പഠിച്ചു അല്ലെ, പാപം പുറത്തു കിട്ടാനുള്ള 6 വഴികൾ. ഈ 6 വഴി നമുക്ക് അറിയാത്തതൊന്നുമല്ല, പക്ഷെ അങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് ചിട്ടപ്പെടുത്തി വെച്ചു നോക്കുമ്പോൾ അതൊക്കെ നമുക്ക് പകർത്താവുന്നതേ ഉള്ളൂ. ഇതുപോലത്തെ ധാരാളം പഠന സെഷനുകൾ ഉണ്ട് ഇൻഷാ അള്ളാ. ഈ വരുന്ന 25-ാം തീയതി വ്യാഴാഴ്ച നമ്മുടെ ജംഗ്ഷനിൽ ഒരു നല്ല പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കണം. വളരെ ആഴത്തിൽ വിഷയങ്ങളെ അവതരിപ്പിക്കാവുന്ന വ്യക്തിത്വങ്ങളാണ് അതിൽ തന്നെ വിഷയം അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ചൊവ്വാഴ്ചയും ഒരു 10-30 ആളിലധികം ആളുകൾ പങ്കെടുത്തിട്ടുള്ള, ആണും പെണ്ണോടി പങ്കെടുത്തിട്ടുള്ള നല്ലൊരു ഖുർആൻ പഠന സദസ്സ് 1 മണിക്കൂറോടെ നടക്കലുണ്ട്. നിങ്ങളൊന്ന് വന്നിരുന്ന് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളെ പങ്കെടുപ്പിക്കുക, മക്കളെ പങ്കെടുപ്പിക്കുക. ഖുർആനിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു പൂർണ്ണ ചിട്ട ലഭിക്കുകയുള്ളൂ. ആ ഭാഗവും ശ്രദ്ധിക്കുക. പീസ് റേഡിയോ നല്ലൊരു പരിഹാരമാണ്. യാത്രയിലും ഒറ്റക്കാവുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ, ജോലി സ്ഥലത്താണ് തുറന്നിട്ടാൽ മതി, എന്ത് ജോലിയാണെങ്കിലും തുറന്നിട്ടാൽ നമുക്കങ്ങനെ കേൾക്കാം, നമ്മളെ ജോലി ചെയ്യുകയും ചെയ്യാം. വളരെ അപൂർവ ജോലിയുള്ളവർക്ക് മാത്രമേ അത്, അധ്യാപകന് പറ്റൂല അല്ലേ. അങ്ങനെയുള്ള ചില തൊഴിൽ മേഖലകളിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടക്കാത്തതുള്ളൂ. അതുകൊണ്ട് ചിട്ടയായ പഠനത്തിനുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ, മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഗസ്സയിലെ പോരാട്ടങ്ങളെ അള്ളാഹു ശക്തിപ്പെടുത്തുമാറാകട്ടെ. ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുക്കുമാറാകട്ടെ. രോഗശയ്യയിൽ കിടക്കുന്നവർക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. വ്യത്യസ്തമായ മാനസിക ദുഃഖങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു ശിഫായിനെ കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹുരുടെ കബറിടങ്ങളെ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അപ്രതീക്ഷിത മരണങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, അനന്തമായി നീണ്ടുകിടക്കുന്ന രോഗശയ്യയിലൂടെയുള്ള മരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അയ്സ് ലിസ്ലാം വൽ മുസ്ലിമീൻ വദ്ലിശ്ശർക്കി വൽ മുശ്രിക്കീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.